അതെ, തൃശ്ശൂരുള്ള നമ്മുടെ സ്വന്തം കടികൾക്ക് നമ്മളിപ്പോ എവിടെയാ നിക്കണെന്ന് മനസ്സിലായിണ്ടാവല്ലോ. അതെന്ന് നമ്മള് നിക്കണ തൃശ്ശൂർ സൂവിന്റെ മുന്നിലാണ് ഇഷ്ടാ. അതെ ഫ്രണ്ട്സ്, നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ തൃശ്ശൂർ സ്ലാങ്ങിലോ വേർഡ്സിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തൃശ്ശൂരുകാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ തൃശ്ശൂരുകാരിയല്ല, തൃശ്ശൂർ സ്ലാങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. രണ്ട് ഡോസ് വാക്സിൻ എടുത്തൊക്കെ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്തു. ഇനി നമുക്ക് സൂവിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ കുറേ ബേർഡ്സിൻ്റെ ഒക്കെ കൂടാണ്. ആദ്യം തന്നെ ഇതാ പാരറ്റ് തത്ത. ഞാനിങ്ങനെ നെയിമും ഡീറ്റെയിലൊക്കെ എഴുതിയ ബോർഡ്സ് ജസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം രണ്ട് ലെയർ നെറ്റിൻ്റെ അകത്താണ്, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ നെയിം വെച്ച ബോർഡെല്ലാം കാണുമ്പോൾ. അത് വിചാരിച്ചിട്ടാണ് കണ്ടോ, ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ ബേർഡ്സിനെയൊക്കെ കണ്ടിട്ട് നമ്മളിതാ ഫോക്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കുറുക്കന്മാരിതേ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ ആളെ കണ്ടിട്ടാണോ അതോ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇവരുടെ ഓട്ടം കണ്ടിട്ട് നമുക്കിനി മുന്നിലേക്ക് നടക്കാം. മുന്നിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ഇന്ത്യൻ ജാക്കൽ എന്നൊക്കെ എഴുതിയിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ട്. അവിടെ ഒന്നിനും കാണാൻ പറ്റിയില്ല. ഫ്രണ്ടിലേക്ക് നല്ല ഗാർഡനൊക്കെ ഉണ്ട്, കുറേ പൂക്കളൊക്കെ ഉണ്ട്. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയായിരുന്നു, പക്ഷെ പെയ്തില്ല കേട്ടോ. അപ്പോൾ തന്നെ ഒന്ന് ചാറി നിന്നു. കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണാം. അടുത്തത് ഇതാ ഇവിടുത്തെ ആർട്ട് മ്യൂസിയം ആണ്, പക്ഷെ അതിൻ്റെ അകത്തേക്ക് കയറിയില്ല കേട്ടോ. മക്കൾ അപ്പോഴേക്കും ആനിമൽസിനെ കാണാനുള്ള തിരക്കിൽ ഓടി ഫ്രണ്ടിലെത്തി. അപ്പോൾ നമുക്കും അവരുടെ കൂടെ പോവാം. ഇവരിങ്ങനെ കുറച്ച് അധിക നേരം കാണിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഇവരെയാണ് ഇവിടെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റിയതും കുറച്ച് അധികം പേരുള്ളത് ഇവരാണ് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. അങ്ങനെ വന്ന് വന്നതാ ഹിപ്പോപൊട്ടാമസിൻ്റെ അടുത്തെത്തി. രണ്ടാൾക്കാരുണ്ട്, പക്ഷെ കാണണമെങ്കിൽ സൂം ചെയ്ത് ഒരു വഴിക്കാവും തോന്നുന്നു. ഞാൻ കഷ്ടപ്പെട്ടത് സൂം ചെയ്ത് വന്നപ്പോഴത്തേക്കും ആള് മുങ്ങിപ്പോയി. ക്യാമറ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അപ്പം അവർ രണ്ടാളും മുഖം കാണിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാന്ന് നോക്കാം.
അങ്ങനെ ഇതാ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അകത്ത് തന്നെ. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ എൻട്രൻസ് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഡിസൈനായിരുന്നു. അങ്ങനെ അകത്ത് കയറി മക്കളുടെ കാര്യം പറയണ്ടല്ലോ, അവർക്ക് സന്തോഷമായി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇനി ഇതാ കുറച്ച് നേരത്തേക്ക് ഇതൊക്കെയാണ് പരിപാടികൾ. എന്തായാലും മക്കളുടെ സന്തോഷം കാണുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ എൻജോയ് ചെയ്യാം. അയ്യോ, സൂര്യ കാഴ്ചകൾ കഴിഞ്ഞു നേരിട്ട് പോകാൻ വരട്ടെ, നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് നേരം ഇവിടെ കളിച്ചിട്ട് നമുക്ക് ബാക്കി അനിമൽസിനെ കാണാൻ പോവാം. അങ്ങനെ പാർക്കിലെ മേളമൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത് എന്താന്ന് നോക്കാൻ പോവാം. അങ്ങനെ ഒടുവിൽ നമ്മൾ സിംഹത്തിൻ്റെ മടയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പറയുന്ന വീരന്മാരൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് ദൂരെയാണ്, നമുക്ക് പേടിക്കണ്ട എന്നർത്ഥം. പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്നതാണ് എൻ്റെ സംശയം. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ. അടുത്തത് അങ്ങോട്ട് നോക്കൂ, ആ കൂടുകളിൽ സിംഹങ്ങളുണ്ട് എന്ന് പറയുകയും നിവർത്തിയുള്ളൂ. എൻ്റെ കണ്ണിലും ക്യാമറ കണ്ണിലും ഇത്രയേ പതിഞ്ഞുള്ളൂ. മാക്സിമം സൂം ചെയ്ത് നോക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എനിക്ക് ഇത്രയും കാണാൻ കഴിഞ്ഞുള്ളൂ. ഇതാ അടുത്ത ആളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കണ്ണിൽ ടോർച്ച് വെച്ച പോലെ. കണ്ടോ, കണ്ണിൻ്റെ തിളക്കം കാരണം നമുക്ക് ആളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കുറച്ച് കാഴ്ചകൾ കൂടി ബാക്കിയുണ്ട്, നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. Thank you.
ഇനിയുടെ ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്. ബോർഡ് നിങ്ങൾ കണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് എൻട്രൻസിൻ്റെ അവിടെ തന്നെ എത്തി. സ്റ്റേറ്റ് മ്യൂസിയം ആൻഡ് സൂ തൃശ്ശൂർ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല വീഡിയോസുമായി നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.